ഹായ് ഫ്രണ്ട്സ്, സ്ലാം അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് ഓഫ് കലേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായിരിക്കാമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വീറ്റ് അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ഗോതമ്പൊടി കൊണ്ട് അരിപ്പൊടിയൊക്കെ ഉണ്ട്, ഇലയുടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അസുഖക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഏകദേശം മെഷറിംഗ് കപ്പിൽ 2 കപ്പോളം ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം. ഞാൻ ഈ അളവിൽ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സാധാ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുമ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ പത്രിക്ക് വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാ ചപ്പാത്തിക്കൊക്കെ ഒത്തിരി വാടി കിട്ടേണ്ട ആവശ്യമുണ്ടല്ലോ നല്ല സോഫ്റ്റായി കിട്ടാൻ. ഇപ്പം അതിൻ്റെ ഒരു പരുവത്തിലെല്ലാം നമ്മൾ ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടി സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ പരുവൊന്ന് കറക്റ്റ് ആവുന്നവരേക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി വെള്ളം നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ചപ്പാത്തിക്ക് മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നവരേക്ക് കുറച്ച് നേരം ഒന്ന് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഫില്ലിങ് റെഡിയാക്കുന്നവരെ നമുക്ക് മാറ്റി വയ്ക്കാം. ചപ്പാത്തി നമ്മൾ പരത്തി വെക്കുമ്പോൾ കുറച്ച് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതുവരേക്ക് കുറച്ച് നേരം ഒന്ന് ഡോ 3 ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വല്പം ഓയിൽ പരത്തി വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു വലിയ ശർക്കര, 2 കുഞ്ഞു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. അപ്പം നമുക്ക് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇത് വലിയ ശർക്കരയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായി തിളച്ച് നന്നായി പാതയൊക്കെ പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്, വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ്, ഒരു അര മുറിയുടെയും കൂടുതലായിട്ട് ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അടയ്ക്ക് നല്ല ടേസ്റ്റി ആണല്ലോ. നമ്മൾ പൊതുവെ അടയും അതുപോലെ തേങ്ങയും ഇലക്കായിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കാറുണ്ട് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിൽ നല്ല അടിപൊളി ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ആ ചേർത്തെടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞത് ചെറുപയറാണ്. ഇപ്പോൾ ചെറുപയർ നമ്മുടെ വീട്ടിൽ തീരെ ക്ഷാമില്ലാത്ത സാധനം, ഇപ്പോൾ കിറ്റൊക്കെ കിട്ടുന്നുണ്ട്, റേഷൻ കടയിൽ നിന്ന് കിറ്റൊക്കെ കിട്ടുന്നുണ്ട്, എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനമാണ് ചെറുപയർ. അപ്പോൾ ചെറുപയർ നന്നായി ഒരു കുക്കറിൽ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ആവശ്യത്തിന് നമുക്ക് വേവിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ അട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സുഗിയനൊക്കെ ഉള്ള ഒരു പരുവല്ലേ, അപ്പോൾ ആ രീതിയിലാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ചൂടും നല്ല എന്താ പറയുക, നല്ല ക്രിസ്മസ് കൂടെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കായും സ്വല്പം പഞ്ചസാരയും കൂടി ആയപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതിലെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിയില്ലേ, നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ടാണ് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. എല്ലാതും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇനി ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം.
എന്താ പറയുക വലിയ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതായത് നമുക്ക് കനമുള്ളത് വേണം, നൈസായി കിട്ടിയാൽ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ഉള്ളതല്ലേ തേങ്ങേനെ, കുറച്ച് ചെറുപയറത്തിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് കനത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടി വലിയ ബോൾസാക്കി നമുക്ക് എടുക്കാം, നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയും കംഫർട്ട് ചെയ്യാൻ ആ രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. എനിക്ക് ശരിക്കും റോളർ പിന്നേക്കാൾ എളുപ്പമായിട്ട് ഇതുപോലെ പി വി സി പൈപ്പ് വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പരന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാറ്. നിങ്ങൾക്ക് എങ്ങനെയും കംഫർട്ട് ആ രീതിയിൽ പരത്തിയെടുക്കാം, ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കരുത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒന്ന് തിന്നായി പോയി, പെട്ടെന്ന് അതിൽ വെച്ചപ്പോൾ പെട്ടെന്ന് കൊണ്ട് കുതിർന്ന് വീഴുന്ന രീതിയിലായിപ്പോയി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരെണ്ണം വേസ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം. അപ്പൊ തിന്നാക്കി പരത്തിയെടുക്കരുത്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന സ്പീഡിൽ അങ്ങോട്ട് പരത്തി പോയപ്പോൾ അത് തിന്നായി പോയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഇത്തിരി കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാ ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഓരോ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കും. അറ്റത്തേക്ക് ആക്കിയിട്ട് നീക്കി വെക്കണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് പൊട്ടിപ്പോള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ബാക്കി കുറച്ച് സ്പേസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് ഫ്രൈ എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചുട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരെണ്ണോടി കാണിച്ചു തരാം. ഈ രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നേരം കൊണ്ട് ഞാൻ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ആ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിന്നും ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു ഇത് വെച്ചിട്ട് ഫോർക്ക് ഒന്ന് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഇല്ലാത്ത ഭാഗങ്ങൾ നന്നായി അമർത്തി അമർത്തി ആ ഭാഗമൊക്കെ നന്നായി മുരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണം നെയ്യൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ആ ക്രിസ്പിനെസ് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നെയ്യൊന്നും പരത്തി കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി വർക്കിൽ ഷുഗർ ഉള്ളവർ അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് നെയ്യൊക്കെ പാടില്ല എന്നുള്ളവർക്കൊക്കെ കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത്തിരി നെയ്യൊക്കെ പുറമേ പരട്ടിക്കൊടുത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഇങ്ങനെ ഈ രീതി മാത്രമേ എടുക്കുന്നുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ മറ്റേ ഭാഗം കൂടിയും അത് ആ സൈഡിലൊക്കെ നന്നായി ഒന്ന് അമർത്തി കൊടുത്തിട്ട് അവിടെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി രണ്ട് ഭാഗവും നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ട് അടയായിട്ടുണ്ട്. ബാക്കിയിലെല്ലാം നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരുവിധം എല്ലാ അടകളും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ചുമ്മാ പറയുന്നതല്ല, എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലേക്കോ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടൈമിൽ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ചൂട്ടോടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി അടയാണ് കേട്ടോ. എന്നിപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.